അപ്പൊ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ വെള്ളപ്പാണ്ട് കാലിന്റെയും കശന്റെ കാലിന്റെയും അതോടൊപ്പം അന്തന്റെയും അവിടൊക്കെ കിട്ടിയ ഒട്ടകവും പശുവും ആടും പെറ്റ് പെരുകി ഇപ്പൊ ഒരു കോടീശന്മാരാ. ആ വലിയ വലിയ സാം വലിയ കോടികളുടെ ആസ്തിയുള്ള ആളുകളായി മാറി, ഒന്നുമില്ലാത്തവരായിരുന്നു. സുമ്മ ഇന്നഹു അത്തൽ അബറസ, രണ്ടാം ഘട്ടം ആ മലക്ക് വെള്ളപ്പാണ്ടുകാരനെ കാണാൻ പോയി. ഫി സൂറത്തിഹി വായഹത്തിഹി, എങ്ങനെയായിരുന്നു ആ വെള്ളപ്പാണ്ടുകാരൻ മുമ്പുണ്ടായിരുന്നത്, അതേ കോലത്തിലും അതേ രൂപത്തിലും ഒരു പാവപ്പെട്ട വെള്ളപ്പാണ്ടുകാരന്റെ കോലത്തിൽ ആ മലക്ക് കാണാൻ പോയി. ഇപ്പൊ കാലുഹു, എന്നിട്ട് ഈ മലക്ക് ആ മനുഷ്യനോട് പറഞ്ഞു, മിസ്കീനു, ഞാനൊരു പാവമാണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. കഥ ജിബാലു ഫി സബരി ഹിബാലു ഫിൽ സബരി, എൻ്റെ വാഹനം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ യാത്ര അവിടെ മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ ബലാകലിൽ യൗമ ഇല്ലാബില്ലായി സുമ്മ ബിക്ക, അതുകൊണ്ട് ഇന്ന് എന്നെ സഹായിക്കാൻ അള്ളാഹുവും താങ്കളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ സഹായിക്കണേ. അസ്അലുക ബില്ലദി അൽതാക്കൽ ലൗനൽ ഹസന വൽ ജിൽദൽ ഹസന വൽ മാല, നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ തൊഴിൽ നൽകി, നിറം നൽകിയ അള്ളാഹു, നൽകിയ അള്ളാഹുവിന് അള്ളാഹുവിന് മുന്നിട്ട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഒട്ടകത്തിൽ നൽകിയ അള്ളാഹു മുന്നിട്ട് ചോദിക്കുന്നു, എന്ത്? ആ തുബല്ലഹു ബി ഫി സഫരി, എന്റെ യാത്ര പൂർത്തിയാക്കാൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കാമോ എന്ന് ആ മലക്ക് ആ വെള്ളപ്പാണ്ടാണ് ചോദിച്ചു. എന്റെ യാത്ര നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി നാട്ടിലൂടെ പോകാൻ വഴിയില്ല, അള്ളാഹുവും താങ്കളും മാത്രം സഹായിച്ചാലേ എനിക്കൊന്നൊരു രക്ഷയുള്ളൂ, അതുകൊണ്ട് എന്നെ സഹായിക്കാമോ? കാല, അപ്പോൾ ആ കശന്തിക്കാലം പറഞ്ഞു, ആ വെള്ളപ്പാണ്ടുകാലം പറഞ്ഞു, അൽ ഹുക്കൂഖു കസീറത്തുൻ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതയുണ്ട്, ഒന്നും തരാൻ പറ്റില്ല, ഇവിടുന്ന് പൊക്കോളം പറഞ്ഞു. ഈ കാണുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് എനിക്കൊരുപാട് കടങ്ങളും ഒരുപാട് ബാധ്യതകളും ഉണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ സമയമില്ല, ഇവിടുന്ന് പൊക്കോളം പറഞ്ഞു. ആരോട്? വെള്ളപ്പാണ്ടുകാരന്റെ കോളത്തിൽ വന്ന ആ മലക്കിനോട്. അങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ കാലലഹു, ആ മലക്ക് അയാളോട് ചോദിച്ചു, എന്ത് ചോദിച്ചു? അന്നി ആരിഫുക്ക, എനിക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. അലിഫിന, എനിക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ. ആ അലം തക്കുൻ അബ്റസ യക്ദുറുക്ക അന്നാസ് ഫഖീറ, നീ മുമ്പ് ജനങ്ങൾ വെറുക്കുന്ന ഒരു ദരിദ്രനായിരുന്ന വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? നീ മുമ്പ് ജനങ്ങൾ വെറുക്കുന്ന ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? എന്നിട്ടോ അള്ളാഹു, അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകി, നിന്നെ അള്ളാഹു വലിയ കോടീശ്വരനാക്കിയതല്ലേ എന്ന് ആ മലക്ക് ഈ മനുഷ്യനോട് ചോദിച്ചു. ആ കണ്ട, ഇവിടെ നല്ല പരിചയമുണ്ടല്ലോ, നീ മുമ്പ് വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? ആ പിന്നെയോ, നിനക്കല്ലോ സമ്പത്ത് നൽകിയതല്ലേ, നീ ഇപ്പൊ കോടീശ്വരനായതല്ലേ എന്ന് പറഞ്ഞപ്പോ ഫക്കാല, ആ ധിക്കാരിയായ വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞു, ഒരിക്കലുമല്ല, എന്റെ വെള്ളിയാപ്പ, എന്റെ വാപ്പ് കോടീശ്വരനായിരുന്നു, എന്റെ വെള്ളിയാപ്പ് കോടീശ്വരനായിരുന്നു, എന്റെ വെള്ളിയാപ്പ് കോടീശ്വരനായിരുന്നു. അങ്ങനെ കുടുംബപരമായ ഫലമായി കിട്ടിയ സമ്പത്താണ് ഈ കാണുന്ന വലിയ സമ്പത്ത്, ആരും നൽകിയതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഫക്കാല, അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നീ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ, നുണയാണെങ്കിൽ, നീ മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിപ്പോകട്ടെ, നീ മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിപ്പോകട്ടെ എന്ന് മലക്ക് അയാൾക്കെതിരെ ദുആ ചെയ്തു. അവിടുന്ന് പോയി. കാലങ്ങൾ കഴിഞ്ഞു, അയാളുടെ ഒട്ടകമൊക്കെ ചാവാൻ തുടങ്ങി, അയാൾക്ക് രോഗം വരാൻ തുടങ്ങി. അയാൾ പണ്ടെങ്ങനെയായിരുന്നോ അങ്ങനെയായിപ്പോയി അല്ലേ. എന്താ കാരണം? നന്ദികേട് കാണിച്ചു. നന്ദികേട് കാണിച്ചാൽ എന്താ കുഴപ്പം? നന്ദികേട് കാണിച്ചാൽ ഒക്കെ നഷ്ടപ്പെട്ടു പോവും.
നമ്മൾ വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. വഅത്തൽ അഖ്റാ ഫീ സൂറത്തിഹി വഅയ്ഹതിഹി, രണ്ടാമത് മലക്ക് ആ കഷണ്ടിക്കാരനെ കാണാൻ പോയി. എങ്ങനെയായിരുന്നു കഷണ്ടിക്കാരൻ മുമ്പുണ്ടായിരുന്നത്? അതേ കോലത്തിൽ, അതേ രൂപത്തിൽ. എന്നിട്ട് ഈ പറയപ്പെട്ട വെള്ളപ്പാണ്ട് കാണാൻ ചോദിച്ച പോലെയൊക്കെ ചോദിച്ചു. അപ്പൊ വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞു, ഏ എനിക്ക് ഒരുപാട് കടമുണ്ട്, ഒരുപാട് ബാങ്കിൽ ഒരുപാട് ലോൺ അടയ്ക്കാനുണ്ട്, ഒരുപാട് കാശ് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഒന്നും തന്നെ നിവൃത്തിയില്ല, അതുകൊണ്ട് പൊക്കോ മോനെ പറഞ്ഞു. അപ്പൊ വളക്ക് പറഞ്ഞു, ഏയ് നിനക്ക് എനിക്ക് ഇതിനെ പരിചയമുണ്ടല്ലോ, നീ മുമ്പൊരു കഷണ്ടിക്കാരനായിരുന്നില്ലേ, ഇതിൽ പാവപ്പെട്ട ആളായിരുന്നില്ലേ, അള്ളാഹ് എന്നെ സഹായിച്ചതല്ലേ, ഈ സമ്പത്ത് മൊത്തം അള്ളാഹ് നൽകിയതല്ലേ. അപ്പൊ എന്ന് പറഞ്ഞ അയാള്, ഒരിക്കലുമല്ല, എന്റെ വല്യാപ്പാടെ കുടുംബം മുതലേ ഞങ്ങൾ വലിയ വലിയ കോടീശ്വരന്മാരാ, അതുകൊണ്ട് ഇതും തരാനുള്ള സാമ്പത്തിക എന്റെ ഇല്ല, അതുകൊണ്ട് ഇവിടുന്ന് പൊക്കപ്പെടെ നട്ടൊരു കാര്യമാണ്. ഇവിടെ അഞ്ചു വർഷം കെട്ടിയുടെ പൊക്കടാ പോയി. അപ്പൊ അവൾക്ക് പറഞ്ഞു, ഇങ്കുൻതക്കാദിബൻ, നീ പറയുന്നത് നുണയാണെങ്കിൽ നീ മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിപ്പോകട്ടെ. അങ്ങനെയും അയാൾ എന്തായി തീർന്നു, പഴയ കസന്റിക്കാരനായി തീർന്നു. ഒന്നുമില്ലാത്ത, ഗതിയില്ലാത്ത മനുഷ്യനെ പോയി. മൂന്നാമത്തെ ആൾ അത്ര ആഴ്മ അന്തനെ കാണാൻ പോയി. ആ മലക്ക് രണ്ടാമത് അന്തന്റെ അതേ കോലത്തിലും അതേ രൂപത്തിലും അണ്ട് ചോദിച്ചു, ആ ഞാൻ ഒരു പാവപ്പെട്ട മിസ്കിനായ മനുഷ്യനാണ്, എന്റെ വഴി മുറിഞ്ഞു പോയി, യാത്ര പൂർത്തീകരിക്കാൻ എൻ്റെ ഒരു വാഹനമൊന്നുമില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്ന് നിങ്ങളും അള്ളാഹുവും അല്ലാതെ മറ്റാരും സഹായിക്കാനില്ല, അതുപോലെ എന്നെ സഹായിക്കാമോ? നിനക്ക് കണ്ട കാഴ്ച ശക്തി തിരിച്ചു നൽകിയ അള്ളാഹുവിനെ മുന്നിൽ ചോദിക്കുന്നു, നിനക്ക് എന്നെ സഹായിക്കാമോ? നിനക്ക് ആട് നൽകിയ അള്ളാഹു മുന്നിൽ ചോദിക്കുന്നു, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? കാല, അപ്പോൾ ആ അന്ധൻ പറഞ്ഞു, കുന്തു ആഴ്മ, അല്ലയോ മനുഷ്യ, ഞാൻ മുമ്പൊരു അന്ധനായിരുന്നുടാ, ഞാൻ മുമ്പും നിന്നെ പോലൊരു കണ്ണ് കാണില്ലാത്ത പാവപ്പെട്ട മനുഷ്യനായിരുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച അള്ള മടക്കി നൽകിയതാണ്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തോ. ആ എന്താ പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും വേണോ എല്ലാം എടുത്തു നോക്കോ. മാ അജിദ്ദുൽ ഇന്ന് നീ എടുത്തു കൊണ്ടുപോകുന്നതെല്ലാം ഒരിക്കലും എന്റെ പരിശ്രമങ്ങൾ ഉണ്ടായതല്ല, അള്ളാഹു നൽകിയതാണ്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് ആര് പറഞ്ഞു? ആ അന്തം പറഞ്ഞു, അന്തം പറഞ്ഞു. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, മാലക്ക, നിന്റെ സ്വത്ത് മൊത്തം നീ പിടിച്ചോ, ഒന്നും എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ഫൈനമുത്തുരിയത്തും, നിങ്ങളെ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. ഫക്കത് റളിയല്ലാഹു അൻക, അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടു. സ്വാഹിബൈക്ക, നിന്റെ രണ്ട് സഹോദര കൂട്ടുകാരെ പറ്റി അള്ളാഹു ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് കൊടുത്ത അല്ലാതെ തിരിച്ചു വാങ്ങി, അള്ളാഹു ഇത് വീണ്ടും വീണ്ടും നൽകുകയാണെന്ന് പറഞ്ഞ് ആ അന്ധനായ മനുഷ്യനെ അള്ളാഹു വീണ്ടും വീണ്ടും സഹായിച്ചു കൊണ്ടേയിരുന്നു. അള്ളാഹു പറഞ്ഞത്, ലൈൻ ശക്കർത്തും, കേക്കാമല്ലേ? അള്ളാഹു പറഞ്ഞേ, ഇപ്പൊ കേക്കാമോ? ഇല്ല. അള്ളാഹ് പറഞ്ഞല്ലോ, ലൈൻ സക്കർത്തും ലാസി തന്നെക്കും, നിങ്ങൾ നന്ദി ചെയ്താൽ നൽകിയത് കൂട്ടി കൂട്ടി നൽകാം. വലയും കഫർത്തും, നന്ദിയേട് കാണിച്ചാൽ, ഇന്ന അദാബില ശദീദ്, എന്റെ ശിക്ഷ വളരെ ഗൗരവമുള്ളതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് പാടത്തില്ല, ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ നന്ദി കാണിക്കണം എന്ന് പറഞ്ഞർത്ഥം, മനസ്സിലായോ? നന്ദി കാണിക്കണം, നന്ദിയുള്ളവരാകണം. അല്ലേ, അള്ളാഹ് നമുക്ക് കണ്ണ് നൽകി, കേൾക്കാൻ ചെവി നൽകി, നടക്കാൻ കാല് നൽകി, നമ്മൾ എന്നുള്ള എന്തുള്ളവരാവണം? അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. ആ അല്ലെങ്കിലോ അള്ളാഹു നൽകിയത് മൊത്തം തിരിച്ചെടുക്കും. നന്ദി ചെയ്താലോ കൂട്ടി കൂട്ടി നൽകും, കൂട്ടി കൂട്ടി നൽകും. അതുകൊണ്ടാണല്ലോ എന്ത് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾക്കത് വർദ്ധിപ്പിച്ച് നൽകും, വർദ്ധിപ്പിച്ച് നൽകും. അല്ലെ, ചില ആൾക്കാരുണ്ട്, ആൾക്കാരെ ചുമ്മാ സഹായിക്കും, വളരെ സഹായിക്കും. കാരണം എന്താ, അയാൾക്കറിയാം ഞാൻ എന്തോരം കൊടുത്താലും അള്ളാഹു കുറയ്ക്കൂല, ഇനിയും ഇനിയും തരുമെന്ന്. പത്ത് രൂപ കൊടുത്ത അള്ളാഹു 100 രൂപ തിരിച്ചു കൊടുക്കും കച്ചവടത്തിലൂടെ, മനസ്സിലായോ? അല്ലെങ്കിൽ അയാളുടെ ജോലിയിലൂടെ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു പറഞ്ഞൂലോ എന്ത്, നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചാൽ നിങ്ങൾ കൊടുത്തത് എത്രയാണോ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. 10 രൂപ കൊടുത്ത 100 രൂപ കിട്ടും.
ലൈൻ ചക്രത്ത് നന്ദി കാണിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് നൽകാമെന്ന് ഖുർആൻ. ഇത്രേ ഉള്ളൂ പാഠം. പരീക്ഷിക്കുന്ന ഒരു പാഠം കൂടി കേട്ടോ, ഏഴ് പാഠമുള്ള ഏഴാം ക്ലാസ് അകലാത്ത ഏഴ് പാഠം.